श्रीमद् भगवद् गीता शिवारविंदम महाभाष्यम व्याख्याताव ब्रह्मश्री प्रोफेसर जी बालकृष्णन नायर ऑडियो बुक तुडरुन्नु अध्यायम रंड सांख्ययोगम पदिनंज यम हि न व्यथयन्त्येते पुरुषं पुरुषर्षभा समदुःखसुखं धीरं सोमृतत्वाय कल्पते। पुरुषर्षभा अल्लयो पुरुषश्रेष्ठा एते ई विरुद्धंगलाय विषयानुभवंगल सम दुख सुखम सुख दुखे तुल्य कवनम धीरम विषय बुद्धिये पिंतिरिप्पिच्चवनुमाय यम पुरुषम एतु पुरुषने न व्यथयन्ति क्लेशिप्पिक्कुन्निल्लयो सह अवन അമൃതത്വായ ഒടുങ്ങാത്ത ബ്രഹ്മാനന്ദ അനുഭവത്തിന് കൽപ്പത്തെ യോഗ്യനായി ഭവിക്കുന്നു. അല്ലയോ പുരുഷശ്രേഷ്ഠ, ഈ വിരുദ്ധങ്ങളായ വിഷയാനുഭവങ്ങൾ സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ പിന്തിരിപ്പിച്ചവനുമായ ഏതു പുരുഷനെ ക്ലേശിപ്പിക്കുന്നില്ലയോ അവൻ ഒടുങ്ങാത്ത ബ്രഹ്മാനുഭവത്തിന് യോഗ്യനായി ഭവിക്കുന്നു. അമൃതത്വം വിഷയേഭ്യധിയം രാതി ഇതി ധീരഹ, വിഷയങ്ങളിൽ നിന്നും ബുദ്ധിയെ പിൻവലിക്കുന്നവനാണ് ധീരൻ. ധീരൻ അമൃതത്വത്തിന് അർഹനായിത്തീരുന്നു. ജഠത്തിന് അതിൻ്റെ ജനന മരണാദി സ്വഭാവം ഒരു കാരണത്താലും നഷ്ടപ്പെടുന്നതല്ല. ചേതനന് അതിൻ്റെ സത്യജ്ഞാനാനന്ദാദി സ്വരൂപങ്ങളും ഒരിക്കലും വിട്ടുപോകുന്നില്ല. എന്നാൽ ജീവൻ അഥവാ ദേഹി ചേതന ജഠങ്ങളുടെ സമ്മിശ്രഭാവമാണ്. മിശ്രിത വസ്തു അതിലെ ഘടകങ്ങളുടെ പൂർണ്ണസ്വരൂപം മറയ്ക്കുകയും അംശങ്ങളെ കൂട്ടിക്കലർത്തുകയും ചെയ്യുമെന്ന് പറയേണ്ടതില്ലോ. അങ്ങനെ ചേതനയോട് ചേർന്നപ്പോൾ ജഡശരീരങ്ങൾക്ക് ചൈതന്യവും സുഖവും പകർന്നു കിട്ടിയതുപോലെ തോന്നി. അതുപോലെ ചേതനയെ ജഡത്തിൻ്റേതായ ജനന മരണാദി ക്ലേശങ്ങൾ ബാധിക്കുന്നതുപോലെയും തോന്നി. ഇവിടെ വലിയ നഷ്ടം സംഭവിച്ചത് ചേതനനാണ് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അമൃതനും ആനന്ദസ്വരൂപിയുമായ ചേതനന് തൽക്കാലത്തേക്കെങ്കിലും പൂർണ്ണരൂപം മറഞ്ഞുപോയി. മരണദുഃഖാദി വികാരങ്ങൾ തനിക്കു വന്നുചേരുന്നു എന്ന് ഭ്രമിക്കേണ്ടതായും വന്നു. ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേയുള്ളൂ, പരസ്പരം അകലുക. തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന ദേഹം തൊട്ടുള്ള ജഡവിഷയങ്ങളുടെ സ്വഭാവത്തിന് സ്ഥിരമായ മാറ്റം വരുത്തിയിട്ട് ചേതനന് ഒന്നും നേടാനാവില്ല. ആധുനിക ശാസ്ത്രങ്ങളും ഭൗതികവാദങ്ങളും വസ്തുസ്ഥിതി ഗ്രഹിക്കാതെ രാപ്പകൽ കിണഞ്ഞു പരിശ്രമിക്കുന്നത് ജഡസ്വഭാവം മാറ്റിയെടുക്കാനാണ്. ശാശ്വതമായ അമൃതത്വം ചേതനൻ്റെ സ്വരൂപമാണ്. അത് വീണ്ടുകിട്ടാൻ ഇന്ദ്രിയ വിഷയങ്ങളുടെ രൂപത്തിൽ ചേതനസ്വരൂപത്തെ മറച്ചിരിക്കുന്ന ജഡങ്ങളെ ബോധരൂപത്തിൽ നിന്നകറ്റുകയാണ് വേണ്ടത്. സാപേക്ഷങ്ങളായ ലൗകിക സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ ഗണിച്ച്
തിതിക്ഷ ദൃഢമായി അഭ്യസിക്കുന്നയാളിന് ബുദ്ധി ജഡവിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ആത്മാവിൻ്റെ അമൃതത്വം അനുഭവിക്കാൻ കരുത്തുള്ളതായി തീരും. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് ധീരനായി തിതിക്ഷ അഭ്യസിച്ച് അമൃതത്വം വരിക്കാൻ ആവശ്യപ്പെടുന്നത്. ജഡവിഷയങ്ങളെ അകറ്റണമെന്നും ചേതനസ്വരൂപം തെളിച്ചെടുക്കണമെന്നും പറഞ്ഞത് യുക്തിക്ക് ചേരുന്നുണ്ട്. പക്ഷേ ജഡങ്ങളും നിലനിൽപ്പിൻ്റെ അവിഭാജ്യ ഘടകങ്ങളല്ലേ? അവയെ എങ്ങനെയാണ് അകറ്റുക? ഒരു പൂർണ്ണ സത്യദർശിയുടെ അനുഭവതലത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ ഉത്തരം പറയുന്നതാണ് അടുത്ത പദ്യം. 16. നാസതോ വിദ്യതെ ഭാവോ നാഭാവോ വിദ്യതെ സതഹ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭിഃ. അസതഹ ഇല്ലാത്തതിന്, ഭാവഹ ഉന്മ, ന വിദ്യതെ സംഭവിക്കുന്നില്ല, സതഹ ഉള്ളതിന്, അഭാവഹ ഇല്ലായ്മ, ന വിദ്യതെ സംഭവിക്കുന്നില്ല, സതഹ ഉള്ളതിന്, അഭാവഹ ഇല്ലായ്മ, ന വിദ്യതെ സംഭവിക്കുന്നില്ല. തത്വദർശിഭിഹി തു, തത്വദർശികളാകട്ടെ, അനയോഹോ ഉഭയോഹോ അപി, ഉന്മ ഇല്ലായ്മ എന്നീ രണ്ടിൻ്റെയും. അന്തഃ പരമരഹസ്യം, ദൃഷ്ടഃ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ലാത്തതിന് ഉന്മ സംഭവിക്കുന്നില്ല, ഉള്ളതിന് ഇല്ലായ്മ സംഭവിക്കുന്നില്ല. തത്വദർശികളാലാകട്ടെ ഉന്മ ഇല്ലായ്മ എന്നീ രണ്ടിൻ്റെയും പരമരഹസ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്മയും ഇല്ലായ്മയും വെളിച്ചവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളായ ഭാവങ്ങളാണ് ഉണ്മയും ഇല്ലായ്മയും. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടോ ഇരുട്ടിൽ നിന്ന് വെളിച്ചമോ ഉണ്ടാവുക വയ്യ. അതുപോലെ ഉണ്മയിൽ നിന്ന് ഇല്ലായ്മയോ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയോ ഉണ്ടാകുക സാധ്യമല്ല. ഉള്ളതൊരിക്കലും ഇല്ലാതാവുന്നില്ല, ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയുമില്ല. അല്പം ചിന്തിച്ചാൽ ഇത് ആർക്കും ബോധ്യപ്പെടും. അന്വേഷണത്തിൻ്റെ പ്രാരംഭദശയിൽ നിലനിൽപ്പിന് രണ്ടു ഘടകങ്ങൾ ഉള്ളതായി നമുക്ക് തോന്നി, ബോധവും ജഡവും. ബോധം ഉണ്മയുടെയും ജഡം ഇല്ലായ്മയുടെയും രൂപമാണ്. ബോധം സ്വന്തം ഉണ്മയും ജഡങ്ങളുടെ ഉണ്മയും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഉണ്മയുടെ രൂപമെന്നു പറയുന്നത്. ജഡം സ്വന്തം നിലനിൽപ്പ് തന്നെ അനുഭവിക്കുന്നില്ല. അക്കാരണത്താൽ തന്നെ മറ്റെന്തിൻ്റെയെങ്കിലും ഉണ്മ അതിന് പ്രശ്നവുമല്ല. അതുകൊണ്ട് ജഡത്തിൻ്റെ രൂപം ശൂന്യം അഥവാ ഇല്ലായ്മയാണ്. പരമരഹസ്യം തത്വദർശികൾ അറിയുന്നു. ബോധം ഉണ്മയും ജഡം ഇല്ലായ്മയുമാണെങ്കിൽ ഇവ തമ്മിലുള്ള ബന്ധമെന്താണ്? ഈ ബന്ധം വ്യക്തമായി തിരയുന്നതു തന്നെയാണ് തത്വാന്വേഷണം. ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്, ഭാരതീയരായ തത്വദർശികൾ ബോധജടങ്ങളുടെ പരമരഹസ്യം വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. എന്താണ് ആ രഹസ്യം? ബോധമാണ് വസ്തു, ജഡം അതിലെ വെറും നാമരൂപങ്ങൾ. നാമരൂപങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും അവയ്ക്ക് വസ്തുവിൽ നേരിട്ട് ഉണ്മയൊന്നുമില്ല.
മണ്ണിൽ കുടം കലം എന്നിത്യാദി നാമരൂപങ്ങൾ ഉള്ളതായി നമുക്ക് തോന്നുന്നു. പക്ഷേ വസ്തുവായ മണ്ണിൽ നിന്ന് ഭിന്നമായി ആ നാമരൂപങ്ങൾക്ക് യാതൊരു ഉണ്മയുമില്ലെന്ന് ചിന്തിക്കുന്നവർക്കറിയാം. അതുപോലെ സൂര്യ ചന്ദ്ര മനുഷ്യ പക്ഷി മൃഗാദി സകല നാമരൂപങ്ങളും ഭിന്നമായി വസ്തുസത്തയില്ലാതെ ബോധത്തിൽ കാണുന്ന കാഴ്ചകൾ മാത്രം. ഈ കാഴ്ചകൾ എങ്ങനെയൊക്കെ വേണമെങ്കിലും മാറി മാറി വരാം. എന്നാൽ അതുകൊണ്ടൊന്നും വസ്തുവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പാത്രരൂപങ്ങൾ എത്ര മാറിയാലും മണ്ണ് മണ്ണായി തന്നെ ഇരിക്കുന്നതുപോലെ. ചുരുക്കത്തിൽ സിദ്ധാന്തം ഇതാണ്: ഇവിടെ വസ്തു ഒന്നേയുള്ളൂ, ബോധം. മണ്ണിൽ പാത്രനാമരൂപങ്ങളെന്ന പോലെ ബോധത്തിൽ നാമരൂപങ്ങൾ പൊന്തിമറയുന്നതിനെയാണ് സൃഷ്ടിപ്രളയങ്ങളെന്നും ജനനമരണങ്ങളെന്നും ഒക്കെ വ്യവഹരിക്കുന്നത്. പരമാർത്ഥത്തിൽ ഒന്നും പുതുതായി ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ഒരേ വസ്തു വിവിധ നാമരൂപങ്ങളെ മാറ്റി മാറ്റി പ്രദർശിപ്പിക്കുന്നു. ഭാരതീയ തത്വദർശികൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഈ വസ്തുരഹസ്യത്തിൻ്റെ പഠിക്കൽ വരെ ആധുനിക ശാസ്ത്രവും ഇന്ന് ചെന്നെത്തിയിട്ടുണ്ട്. മാറി മാറി വിവിധ രൂപത്തിൽ ഉണ്ടായി മറയുന്നതൊക്കെ എനർജിയാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മാറ്ററിൻ്റെ സൂക്ഷ്മരൂപമാണ് എനർജി. സൂക്ഷ്മജഡമായ ഈ എനർജി ഏതു തലത്തിൽ സ്പന്ദിച്ചു മറഞ്ഞ വീണ്ടും സ്പന്ദിക്കുന്നു എന്നേ ആധുനിക ശാസ്ത്രത്തിനിനി അറിയാനുള്ളൂ. ആ രഹസ്യവും ഭാരതീയ തത്വദർശികൾക്ക് സൂര്യതുല്യം തെളിഞ്ഞിട്ടുണ്ട്. എങ്ങും നിറഞ്ഞു തിങ്ങുന്ന ഏകവും അഖണ്ഡവുമായ ബോധത്തിനുള്ളിലാണ് എനർജി സ്പന്ദിച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ബോധത്തിൽ പൊന്തി വരുന്ന ആദ്യത്തെ സൂക്ഷ്മനാമരൂപമാണ് എനർജി. തുടർന്ന് അതുതന്നെ മറ്റു ജഡനാമരൂപങ്ങളായി വേർതിരിയുന്നു. ബോധമാണ് എനർജി മുതലുള്ള ജഡനാമരൂപങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതെന്നുള്ളതിന് അനിഷേധ്യമായി വല്ല യുക്തിയും പ്രദർശിപ്പിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. പ്രപഞ്ചമെന്നത് എവിടെയും ബോധത്തിൻ്റെ അനുഭവമാണ്. ബോധമില്ലാത്തിടത്തും പ്രപഞ്ചമില്ല. പ്രപഞ്ചമില്ലാതെ ബോധം നിൽക്കുകയും ചെയ്യും. മണ്ണില്ലാതെ പാത്രനാമരൂപങ്ങളില്ല. എന്നാൽ പാത്രനാമരൂപങ്ങളില്ലാതെ മണ്ണിന് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് പാത്രനാമരൂപങ്ങളിൽ വസ്തു മണ്ണു മാത്രം. അതുപോലെ പ്രപഞ്ചനാമരൂപങ്ങളിലും വസ്തു ബോധം മാത്രം. ജഡനാമരൂപങ്ങളെ അകറ്റിയിട്ട് ബോധത്തിന് നിൽക്കാൻ കഴിയും എന്ന കാര്യം ഗീത തുടർന്നു വായിക്കുന്നയാൾക്ക് തെളിയുന്നതാണ്. എന്തായാലും ഭാരതീയ തത്വദർശികൾ കണ്ട ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അഥവാ ബോധത്തിൻ്റെയും ജഡത്തിൻ്റെയും പരമരഹസ്യം ഇതാണ്. ഈ പരമരഹസ്യം തെളിച്ചനുഭവിക്കാനുള്ള ഒരു സാധന എന്ന നിലയിലാണ് ധീരനായി തിതിക്ഷ അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ 15-ാം ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് ആവശ്യപ്പെട്ടത്. ഈ അധ്യായത്തിലെ 16-ാം ശ്ലോകം മാത്രം നല്ലവണ്ണം മനനം ചെയ്താൽ തന്നെ ഒരാൾക്ക് സത്യം വ്യക്തമായി വെളിപ്പെട്ടു കിട്ടുന്നതാണ്. ഉന്മയുടെയും ഇല്ലായ്മയുടെയും അഥവാ ബോധത്തിൻ്റെയും ജഡത്തിൻ്റെയും പരമരഹസ്യം തത്വദർശികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. എന്താണ് ആ രഹസ്യം? അടുത്ത രണ്ട് പദ്യങ്ങളിൽ ബോധത്തിൻ്റെയും
ജഡത്തിൻ്റെയും രഹസ്യം ഭഗവാൻ യഥാക്രമം വിവരിക്കുന്നു. 17. അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇതം സർവം, പ്രപഞ്ചനാമരൂപങ്ങളായി കാണപ്പെടുന്ന ഈ ജഡദൃശ്യങ്ങളെല്ലാം, ഏന തതം, ഏതൊരു കാരണവസ്തുവിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നുവോ, തത് തു, അതാകട്ടെ അവിനാശി വിദ്ധി, നാശമില്ലാത്തതാണെന്നറിയൂ. അവ്യയസ്യ അസ്യ, ഒരഴിവും സംഭവിക്കാത്ത അതിന്, വിനാശം കർത്തും, ഒരു കേടും വരുത്തുന്നതിന്, കശ്ചിത് ന അർഹതി, ആരും സമർത്ഥനാകുന്നില്ല. പ്രപഞ്ചനാമരൂപങ്ങളായി കാണപ്പെടുന്ന ഈ ജഡദൃശ്യങ്ങളെല്ലാം ഏതൊരു കാരണവസ്തുവിനാൽ നിറയപ്പെട്ടിരിക്കുന്നുവോ, അതാകട്ടെ നാശമില്ലാത്തതാണെന്നറിയൂ. ഒരഴിവും സംഭവിക്കാത്ത അതിന് കേടുവരുത്താൻ ആരും സമർത്ഥനാകുന്നില്ല. കാര്യവും കാരണവും, ജഡനാമരൂപങ്ങൾ ഉണ്ടായി മറയുന്ന കാര്യങ്ങളാണ്. ഇവ ഏതിലുണ്ടായി മറയുന്നു എന്ന കാരണ അന്വേഷണമാണ് സത്യാന്വേഷണം. ഉപനിഷത്തുക്കളിൽ ശിഷ്യന്മാർ ഗുരുക്കന്മാരോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ഏതിൽ നിന്ന് പൊന്തി വരുന്നു, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ തിരിച്ചു മറയുന്നു? ബോധത്തിലാണ് ജഡരൂപങ്ങൾ പൊന്തി വന്ന് നിലനിന്ന് മറയുന്നതെന്ന് കഴിഞ്ഞ പദ്യത്തിൽ നാം ചർച്ച ചെയ്തുറപ്പിച്ചുവല്ലോ. അതായത്, പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാ നാമരൂപങ്ങളുടെയും കാരണം ബോധമാണ്. കാര്യങ്ങൾ കാരണവസ്തുവിലെ വെറും നാമരൂപങ്ങൾ മാത്രമായതുകൊണ്ട് കാര്യങ്ങളിൽ നിറഞ്ഞു വർത്തിക്കുന്നത് കാരണം തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. തിരകളിലും കുമിളകളിലും നിറഞ്ഞു വർത്തിക്കുന്നത് വെള്ളം തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു വർത്തിക്കുന്നതാണ് ബോധം. ബോധത്തിൻ്റെ ഈ അഖണ്ഡമായ പൂർണ്ണ രൂപം സാക്ഷാത്കരിച്ചനുഭവിക്കുന്നതാണ് സത്യസാക്ഷാത്കാരം അഥവാ മോക്ഷം. സാക്ഷാത്കരിച്ചയാളിന് തെളിഞ്ഞിട്ടുള്ള ബോധരഹസ്യമാണ് ഭഗവാൻ പ്രസ്തുത ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സർവവ്യാപ്തമായ അഖണ്ഡ ബോധമാണ് വസ്തു. അതിന് ഉൽപ്പത്തിയോ നാശമോ ഇല്ല, കൂടുതലോ കുറവോ ഇല്ല. അതിന് ഒരു കേടും വരുത്താൻ ആർക്കും സാധ്യമല്ല. ഈ നിലയ്ക്ക് അർജുന ഭീഷ്മാദികളുടെ ബോധസ്വരൂപമായ ആത്മാവിനെ ഉദ്ദേശിച്ചാണ് നീ ദുഃഖിക്കുന്നതെങ്കിൽ അത് പരമവിഡ്ഢിത്തമല്ലേ? അതുകൊണ്ട് ഈ വസ്തുത സിദ്ധാന്തപരമായി ബുദ്ധിയിൽ ഉറപ്പിച്ചുകൊണ്ട് അത് അനുഭവപ്പെടുന്നതുവരെ തിതിക്ഷയോടെ സ്വധർമ്മമനുഷ്ഠിക്കുകയല്ലാതെ വേറെ ഗതിയില്ല. ബോധം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഇവിടെ അതല്ലാതെ രണ്ടാമതൊരു വസ്തുവില്ലെന്ന് തെളിയുകയും ചെയ്യും. ബോധത്തിൻ്റെ അഥവാ ഉണ്മയുടെ പരമരഹസ്യം ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ട് ജഡത്തിൻ്റെ അഥവാ ഇല്ലായ്മയുടെ രഹസ്യമാണ് ഭഗവാൻ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. 18. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുദ്ധ്യസ്വ ഭാരത. ഭാരത, അല്ലയോ അർജുന, നിത്യസ്യ അനാശിനഃ, നിത്യനും നാശമില്ലാത്തവനും,
അപ്രമേയസ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ അളന്നു കുറിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്തവനുമായ ശരീരിണ ജീവാത്മാവിൻ്റെ ഇമേ ദേഹാഹ ഈ ദേഹങ്ങൾ അന്തവന്ത ഉക്താഹ അവസാനിക്കുന്നവയാണെന്ന് തത്വദർശികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തസ്മാത് യുദ്ധ്യസ്വ അതുകൊണ്ട് യുദ്ധം ചെയ്യുക തന്നെ. നിത്യനും നാശമില്ലാത്തവനും ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ അളന്നു കുറിച്ചു തിട്ടപ്പെടുത്താൻ കഴിയാത്തവനുമായ ജീവാത്മാവിൻ്റെ ഈ ദേഹങ്ങൾ അവസാനിക്കുന്നവയാണെന്ന് തത്വദർശികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം ചെയ്യുക തന്നെ. ജീവാത്മാവിൻ്റെ ദേഹങ്ങൾ നിത്യനെന്നും നാശമില്ലാത്തവനെന്നും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രോഗാദി ജീർണതയോ മരണമോ ഇല്ലാത്തവൻ എന്ന് ധരിക്കേണ്ടതാണ്. അപ്രമേയൻ എന്ന പദത്തിന് ഇന്ദ്രിയാദി ജഡോപകരണങ്ങൾ കൊണ്ടൊന്നും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തവൻ എന്ന് താൽപ്പര്യം. ശരീരിയായി ഭവിച്ചിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവിൻ്റെ തന്നെ ഭാഗമാണെന്നു കാണിക്കാനാണ് നിത്യ അനാശി അപ്രമേയ എന്നീ വിശേഷണങ്ങൾ ചേർത്തിരിക്കുന്നത്. ജീവാത്മാവിന് മാത്രമേ ശരീരാനുഭവമുള്ളൂ. പരമാത്മസ്ഥിതിയിൽ ദേഹാനുഭവത്തിന് പ്രസക്തിയേയില്ല. അതുകൊണ്ടാണ് ജീവാത്മാവിൻ്റെ ഈ ദേഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദേഹങ്ങൾ അന്തമുള്ളവയാണ്. അന്തമുള്ള എന്നതിന് നശിച്ചു പോകുന്നവയെന്നോ അഥവാ ബോധത്തിൻ്റെ പൂർണ്ണ സാക്ഷാത്കാരത്തിൽ സ്വയമില്ലാതായി മറയുന്നവയെന്നോ അർത്ഥം പറയാം. സർവം ബ്രഹ്മസ്വരൂപമായി അനുഭവപ്പെടുന്നതാണല്ലോ പൂർണ്ണ സാക്ഷാത്കാരം. അതുകൊണ്ടാണ് ചേതനജഡങ്ങളെന്ന വിഭാഗം പോലും ജീവത്വം നിലനിൽക്കുന്ന ജിജ്ഞാസാദശയിലേ ഉള്ളൂ എന്ന് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളത്. സത്യം തെളിയുന്നതോടെ ഇല്ലായ്മയുടെ രൂപങ്ങളായി മാറുന്ന ദേഹങ്ങളെ ചിന്തിച്ചാണ് അല്ലയോ അർജുന നിഖേദിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായ സത്യവിചാരത്തോടുകൂടി സ്വധർമ്മമായ യുദ്ധം ചെയ്യാൻ എണീക്കൂ. ഇങ്ങനെ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അഥവാ ബോധത്തിൻ്റെയും ജഡത്തിൻ്റെയും പരമരഹസ്യം സാമാന്യമായി പ്രതിപാദിച്ച ശേഷം തുടർന്ന് 25-ാം പദ്യം വരെ ഇതേ കാരണം തന്നെ ഉക്തിവൈചിത്യത്തോടെ വിശദമായി പ്രതിപാദിക്കുകയാണ് ഭഗവാൻ. ആവർത്തിച്ചു കേൾക്കുകയും വിചാരം ചെയ്യുകയും ധ്യാനിച്ചുറപ്പിക്കുകയും ചെയ്താലേ സത്യം ബുദ്ധിക്ക് തെളിയൂ. അടുത്ത 2 ശ്ലോകങ്ങൾ കഠോപനിഷത്തിലെ 2 മന്ത്രങ്ങൾ തന്നെ അല്പം രൂപഭേദത്തോടെ പകർത്തിയിരിക്കുന്നവയാണ്. ഉപനിഷത്ത് സാരമാണല്ലോ ഗീത. 19 യഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. യഹ ആരാണോ ഏനം ഈ ആത്മാവിനെ ഹന്താരം വേത്തി കൊല്ലുന്നവനായി അറിയുന്നത്. യഹ ആരാണോ ഏനം ഈ ആത്മാവിനെ ഹതം മന്യത്തെ കൊല്ലപ്പെട്ടവനായി അറിയുന്നത്. തൗ ഉഭൗ അവർ രണ്ടുപേരും ന വിജാനീത സത്യം വേർതിരിച്ചറിയുന്നില്ല. അയം ന ഹന്തി ഈ ആത്മാവ് കൊല്ലുന്നില്ല. ന ഹന്യതേ ച കൊല്ലപ്പെടുന്നുമില്ല. ആരാണോ ഈ ആത്മാവിനെ കൊല്ലുന്നവനായി അറിയുന്നത്
ആരാണോ ഈ ആത്മാവിനെ കൊല്ലപ്പെടുന്നവനായി അറിയുന്നത്, അവർ രണ്ടുപേരും സത്യം വേർതിരിച്ചറിയുന്നില്ല. ഈ ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. അജ്ഞൻ്റെ അനുഭവം. ജഡചേതന വസ്തുക്കളുടെ രഹസ്യം വിചാരം ചെയ്ത് വേർതിരിച്ചറിയാൻ കഴിയാത്തവർ ഇന്ദ്രിയജന്യമായ ജഡജ്ഞാനത്തെ തന്നെ സത്യമായി കണക്കാക്കുന്നു. അതിനപ്പുറത്ത് അവർക്കൊരു സത്യം കാണുവാനില്ല. ജഡം നശിച്ചാൽ വസ്തു നശിച്ചതായി അവർ കരുതുന്നു. ആത്മാവിനെ അറിയാതെ ഞാൻ ദേഹമാണെന്ന് ഭ്രമിക്കുന്നവർ ഞാൻ കൊല്ലുന്നുവെന്നും ഞാൻ കൊല്ലപ്പെടുന്നുവെന്നും ഭ്രമിക്കുന്നു. ഇവർ സത്യം കണ്ടവരല്ല. അവർക്ക് പ്രാഥമികമായ വസ്തുബോധം പോലുമില്ല. അർജുനനോട് ഇക്കൂട്ടത്തിൽ പെടരുതെന്നാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. കഠോപനിഷത്തിലെ മന്ത്രം ഇതാണ്. ഹന്താചേന്മന്യതേ ഹന്തും ഹതശ്ചേന്മന്യതേ ഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. കഠോപനിഷത്ത് 2:19. അടിക്കുന്നവൻ ഞാൻ ഇവരെ അടിക്കുമെന്നോ അടികൊണ്ടവൻ എനിക്കടി പറ്റിയെന്നോ കരുതുന്നുവെങ്കിൽ അവരിരുവരും ആത്മാവിനെ അറിയുന്നില്ല, ആത്മാവ് അടിക്കുന്നില്ല, അടിയേൽക്കുന്നുമില്ല. ദേഹം തന്നെ സത്യമെന്ന് കരുതുന്നവർക്കാണീ ഭ്രമമെല്ലാം. അജ്ഞാനിയുടെ അനുഭവം ഇതാണെങ്കിൽ സത്യം കണ്ട ജ്ഞാനിയുടെ അനുഭവം എന്താണ്? അതാണ് ഭഗവാൻ 20-ാം ശ്ലോകത്തിൽ വിവരിക്കുന്നത്. 20. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അയം ഈ ആത്മാവ് കദാചിത് ന ജായത്തെ ഒരിക്കലും ജനിക്കുന്നവനല്ല, ന മ്രിയത്തെ വാ മരിക്കുന്നവനുമല്ല, ഭൂത്വ ഭൂയ ന ഭവിത വാ ഉണ്ടായ ശേഷം പിന്നെ ഉള്ളതായി ഭവിച്ചവനുമല്ല. അയം അജഹ ഈ ആത്മാവ് ജനിക്കാത്തവനും നിത്യ ശാശ്വത മാറ്റമില്ലാത്തവനും ക്ഷയമില്ലാത്തവനുമാണ്. പുരാണ അയം ശരീരേ ഹന്യമാനെ ശരീരങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഉള്ളവനായ ഈ ആത്മാവ് ശരീരം നശിപ്പിക്കപ്പെടുമ്പോൾ നഹന്യതേ നശിക്കപ്പെടുന്നില്ല. ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നവനല്ല, മരിക്കുന്നവനുമല്ല, ഉണ്ടായ ശേഷം പിന്നെ ഉള്ളവനായി ഭവിച്ചവനുമല്ല. ഈ ആത്മാവ് ജനിക്കാത്തവനും മാറ്റമില്ലാത്തവനും ക്ഷയമില്ലാത്തവനുമാണ്. ശരീരങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഉള്ളവനായ ഈ ആത്മാവ് ശരീരം നശിപ്പിക്കപ്പെടുമ്പോൾ നശിപ്പിക്കപ്പെടുന്നില്ല. ജ്ഞാനിയുടെ അനുഭവം. ജഡത്തിനുണ്ടാകുന്ന പരിണാമങ്ങളൊന്നും ബോധത്തെ അഥവാ ആത്മാവിനെ സ്പർശിക്കുന്നതേയില്ലെന്ന് സമഗ്രമായി പ്രതിപാദിക്കുന്നതാണ് ഈ പദ്യം. ജനിക്കുക, ജനിച്ചിട്ട് കുറച്ചുകാലം ഉള്ളതായി വർത്തിക്കുക, പെരുകുക, വിവിധ തരത്തിൽ രൂപഭേദങ്ങൾ ഉണ്ടാവുക, ക്ഷയിക്കുക, നശിക്കുക എന്നിങ്ങനെ 6 തരം മാറ്റങ്ങളാണ് ജഡങ്ങൾക്ക് കാണപ്പെടുന്നവ. ജനിക്കുന്നവനല്ല, മരിക്കുന്നവനല്ല എന്നുള്ളതുകൊണ്ട് ആദ്യത്തെയും അവസാനത്തെയും ജഡപരിണാമങ്ങളെ നിഷേധിച്ചിരിക്കുന്നു. ഭൂത്വ ഭൂയ ന ഭവിതാവ എന്ന ഭാഗം കൊണ്ട് ജനിച്ച ശേഷം ഉള്ളതായി വർത്തിക്കുക എന്ന ജഡസ്വഭാവത്തെ നിഷേധിച്ചിരിക്കുന്നു. ജനിക്കാത്തവൻ എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത് പെരുകുക എന്ന പരിണാമത്തെ നിഷേധിക്കാനാണ്. നിത്യനെന്നും ശാശ്വതനെന്നുമുള്ള വിശേഷണ പദങ്ങൾ കൊണ്ട്
രൂപഭേദങ്ങളെയും നിഷേധിച്ചിരിക്കുന്നു. പുരാണ പദം കൊണ്ട് ജഡശരീരങ്ങൾ രൂപം കൊള്ളുന്നതിന് മുൻപേ തന്നെ ഉള്ളവൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദേഹം നശിച്ചാലും നശിക്കാത്തവൻ എന്നുള്ളതുകൊണ്ട് ജഡദൃശ്യങ്ങളൊക്കെ മറഞ്ഞാലും ശേഷിക്കുന്നവൻ എന്ന് അറിയിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ അഥവാ ബോധത്തിൻ്റെ പൂർണ്ണ സാക്ഷാത്കാരത്തിൽ ഈ രീതിയിലൊക്കെയാണ് വസ്തുസ്വരൂപം ഒരു സത്യദർശിക്ക് തെളിഞ്ഞു കിട്ടുന്നത്. കാര്യമിങ്ങനെയിരിക്കെ ഇല്ലാത്ത ജഡപ്രതിഭാസങ്ങളെ സത്യമെന്നു ഭ്രമിച്ച് അർജുനൻ ദുഃഖിക്കുന്നത് മൗഢ്യമല്ലേ എന്നാണ് ഭഗവാന്റെ ആശയം. കഠോപനിഷത്തിലെ മന്ത്രം ഇപ്രകാരമാണ്: ന ജായതേ മ്രിയതേ വാഭിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. കഠോപനിഷത്ത് 2:18. സദാ സ്വരൂപാനുഭവമുള്ള ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നവനല്ല, മരിക്കുന്നവനുമല്ല. ഈ ആത്മാവ് മറ്റൊരു കാരണത്തിൽ നിന്നുണ്ടായവനല്ല, തൻ്റെ സ്വരൂപത്തിൽ തന്നെ രൂപാന്തരം പ്രാപിച്ചവനല്ല. അതുകൊണ്ട് ഈ ആത്മാവ് അജനും നിത്യനും ശാശ്വതനുമാണ്, പണ്ടേ ഉള്ളവനാണ്, ശരീരം നശിച്ചാലും നശിക്കുന്നവനല്ല. വസ്തുതത്വം വെളിപ്പെടുത്തിയ ശേഷം ഈ നിലയിൽ വസ്തുബോധമുള്ളയാൾ അർജുനനെപ്പോലെ ഞാൻ കൊല്ലിക്കുന്നുവെന്നോ ഞാൻ കൊല്ലുന്നുവെന്നോ ചിന്തിച്ച് ഒരിക്കലും ദുഃഖാർത്ഥനാവുകയില്ലെന്ന് ഭഗവാൻ തുടർന്ന് പ്രസ്താവിക്കുന്നു. 21. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തി കം. പാർത്ഥ, അല്ലയോ അർജുന, യഹ, ഏതൊരാൾ, അവിനാശിനം, ഒരു കേടുപാടും സംഭവിക്കാത്തവനും, നിത്യം, നാശമില്ലാത്തവനും, അജം, ജനിക്കാത്തവനും, അവ്യയം, ഒരിക്കലും കുറവ് വരുത്താത്തവനുമായ ഏനം, ഈ ആത്മാവിനെ വേദ അറിയുന്നുവോ, സഹാ പുരുഷ, ആ പുരുഷൻ, കഥം കം ഘാതയതി, എങ്ങനെ ആരെ കൊല്ലിക്കാനാണ്, കം ഹന്തി, ആരെ കൊല്ലാനാണ്. അല്ലയോ അർജുന, ഏതൊരാൾ ഒരു കേടുപാടും വരാത്തവനും നാശമില്ലാത്തവനും ജനിക്കാത്തവനും ഒരിക്കലും ഒരു കുറവും വരാത്തവനുമായ ഈ ആത്മാവിനെ അറിയുന്നുവോ, ആ പുരുഷൻ എങ്ങനെ ആരെ കൊല്ലിക്കാനാണ്, ആരെ കൊല്ലാനാണ്. കൃഷ്ണൻ കൊല്ലിക്കുന്നുവെന്നോ അർജുനൻ കൊല്ലുന്നുവെന്നോ ധരിക്കുന്നുവെങ്കിൽ അജ്ഞതയുടെ ഫലമാണെന്നർത്ഥം. വസ്തു ഒന്നേയുള്ളൂ, അത് ജനിക്കാത്തതും മരിക്കാത്തതും അഴിവില്ലാത്തതുമാണെങ്കിൽ കൊല്ലിക്കുക കൊല്ലുക എന്നതൊക്കെ അതിലെങ്ങനെ സംഭവിക്കാനാണ്. അഹോ, അദ്വൈതജ്ഞാനത്തിൻ്റെ അദ്ഭുത രൂപം! ആത്മസ്വരൂപം അഴിവില്ലാത്തവനാണെങ്കിലും ജീവന് ദേഹങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വരുന്നല്ലോ, അത് തന്നെ ദുഃഖകാരണമല്ലേ? അർജുനന് തോന്നാവുന്ന ഈ സംശയത്തിന് മറുപടി പറയുകയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ. 22. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. നരഹ, മനുഷ്യൻ, യഥാ ജീർണാനി വാസാംസി വിഹായ, എപ്രകാരമാണോ കീറിമുഷിഞ്ഞ മുണ്ടുകൾ ഉപേക്ഷിച്ച് അപരാണി നവാനി ഗൃഹാതി, വേറെ പുതിയ മുണ്ടുകൾ മാറുന്നത്, തഥാ ദേഹി, അപ്രകാരം ജീവൻ, ജീർണാനി ശരീരാണി വിഹായ, ഉപയോഗശൂന്യങ്ങളായ ദേഹങ്ങളെ വെടിഞ്ഞ്, അന്യാനി നവാനി സംയാതി,
വേറെ പുതിയ ദേഹങ്ങൾ കൈക്കൊള്ളുന്നു. മനുഷ്യർ എപ്രകാരമാണോ കീറി മുഷിഞ്ഞ മുണ്ടുകൾ ഉപേക്ഷിച്ച് വേറെ പുതിയ മുണ്ടുകൾ മാറുന്നത്, അപ്രകാരം ജീവൻ ഉപയോഗശൂന്യങ്ങളായ ദേഹങ്ങളെ വെടിഞ്ഞ് വേറെ പുതിയ ദേഹങ്ങൾ കൈക്കൊള്ളുന്നു. ദേഹത്യാഗ രഹസ്യം. ദേഹം മറയ്ക്കാനാണല്ലോ വസ്ത്രം. കീറി മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് ആ പ്രയോജനം നടക്കാതാകുമ്പോൾ അത് ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം മാറാതെ തരമില്ല. അതുപോലെ ചില പ്രത്യേക സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാനാണ് ജീവൻ ഒരു സ്ഥൂലദേഹം സ്വീകരിക്കുന്നത്. ആ പ്രത്യേക സങ്കല്പങ്ങൾ നിറവേറ്റുകയും പുതിയ സങ്കല്പങ്ങൾ നിറവേറ്റാൻ തൽക്കാല ശരീരത്തിന് കഴിവില്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് ഇപ്പോഴത്തേത് ഉപേക്ഷിച്ച് പുതിയ മറ്റൊരു സ്ഥൂലദേഹം സ്വീകരിക്കേണ്ടി വരുന്നത്. ചുരുക്കത്തിൽ, ജീവൻ്റെ സ്ഥൂലദേഹങ്ങൾ മാറുന്നത് മനുഷ്യൻ മുണ്ടു മാറുന്നത് പോലെയേ കണക്കാക്കാനുള്ളൂ എന്ന് താല്പര്യം. അതുകൊണ്ട് ഭീഷ്മാദികളുടെ ദേഹനാശത്തെ ചിന്തിച്ച് അർജുനൻ ഖേദിക്കേണ്ടതായിട്ടേയില്ലെന്നാണ് ഭഗവാന്റെ വാദം. ഈ ശ്ലോകവും സ്ഥൂല ശരീരത്തെ മാത്രം പരാമർശിക്കുന്നതാണെന്ന് ഓർക്കണം. ജീവന് സൂക്ഷ്മ കാരണ ശരീരങ്ങൾ മുക്തിയിൽ മാത്രമേ വേർപെടുന്നുള്ളൂ. സൂക്ഷ്മ കാരണ ശരീരങ്ങളോടുകൂടിയ ജീവൻ മുണ്ടുമാറുന്നതുപോലെ മാറി മാറി ധരിക്കുന്നവയാണ് സ്ഥൂലദേഹങ്ങൾ എന്ന് കാണിക്കാനാണ് ദേഹി എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. സ്വതവേ ആത്മാവ് അഖണ്ഡവും സനാതനവുമാണെന്നുള്ളത് ശരി. എന്നാൽ ഈ ലോകത്ത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ കഴിവുള്ള യാതൊന്നിനും ആത്മാവിന് കേടുവരുത്തുവാൻ കഴിയുകയില്ല എന്നത് ശരിയാണോ? ആത്മദർശനം നേടാത്ത അല്പബുദ്ധികൾക്ക് തോന്നാവുന്ന ഈ സംശയത്തെ വ്യക്തമായും സുദൃഢമായും നിഷേധിക്കുകയാണ് ഭഗവാൻ അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ. 23. നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ശസ്ത്രാണി ആയുധങ്ങൾ. ഏനം ന ഛിന്ദന്തി ഈ ആത്മാവിനെ മുറിപ്പെടുത്തുന്നില്ല. പാവകഃ അഗ്നി. ഏനം ന ദഹതി ഈ ആത്മാവിനെ ദഹിപ്പിച്ചു കളയുന്നില്ല. ആപഹ വെള്ളം. ഏനം ന ക്ലേദയന്തി ഈ ആത്മാവിനെ നനച്ചു കളയുന്നില്ല. മാരുതഹ കാറ്റ്. ന ശോഷയതി ഉണക്കിക്കളയുന്നുമില്ല. ആയുധങ്ങൾ ഈ ആത്മാവിനെ മുറിപ്പെടുത്തുന്നില്ല. അഗ്നി ഈ ആത്മാവിനെ ദഹിപ്പിച്ചു കളയുന്നില്ല. വെള്ളം ഈ ആത്മാവിനെ നനച്ചു കളയുന്നില്ല. കാറ്റ് ഉണക്കിക്കളയുന്നുമില്ല. ഭീഷ്മാദികളിൽ വസ്തുസ്വരൂപമായി വിളങ്ങുന്ന ആത്മാവിനെ അർജുനൻ്റെ ആയുധങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഈ ലോകത്ത് നാശഹേതുകമായ ഒന്നിനും ആത്മാവിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് ചുരുക്കം. നാശഹേതുക പദാർത്ഥങ്ങളൊക്കെ ജഡങ്ങളാണ്. ചേതനയെ ആശ്രയിക്കുമ്പോഴേ അവയ്ക്ക് ചലന സാമർഥ്യം പോലും ലഭിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ജഡങ്ങൾ ചേതനയെ എന്തു ചെയ്യാനാണ്? 23-ാം പദ്യത്തിൻ്റെ ആശയവും ആത്മസ്വരൂപവും ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഭഗവാൻ 24-ാം പദ്യത്തിൽ. ആശയാവർത്തനം കൊണ്ടല്ലാതെ ആത്മതത്വം ബുദ്ധിക്ക് തെളിയുകയില്ല. 24. അച്ഛേദ്യോയമദാഹ്യോയമക്ലേദ്യോശോഷ്യ ഏവച നിത്യസർവഗതസ്ഥാണുരചലോയം സനാതനഃ. അയം അച്ഛേദ്യഃ ഈ ആത്മാവ് മുറിക്കപ്പെടാവുന്നവനല്ല. അയം അദാഹ്യഃ അക്ലേദ്യഃ അശോഷ്യഃ ഏവച ഇവൻ ദഹിപ്പിക്കപ്പെടാവുന്നവനല്ല.
നനയ്ക്കപ്പെടാവുന്നവനല്ല, ഉണക്കപ്പെടാവുന്നവനല്ല. നിശ്ചയം അയം നിത്യഃ സർവഗതഃ സ്ഥാണുഃ അചലഃ സനാതനഃ. ഈ ആത്മാവ് നിത്യനും സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനും സ്ഥിരനും ചലനമില്ലാത്തവനും സദാ ഉള്ളവനും ആകുന്നു. ഈ ആത്മാവ് മുറിക്കപ്പെടാവുന്നവനല്ല, ദഹിക്കപ്പെടാവുന്നവനല്ല, നനയ്ക്കപ്പെടാവുന്നവനല്ല, ഉണക്കപ്പെടാവുന്നവനല്ല. നിശ്ചയം ഈ ആത്മാവ് നിത്യനും നിറഞ്ഞു നിൽക്കുന്നവനും സ്ഥിരനും ചലനമില്ലാത്തവനും സദാ ഉള്ളവനുമാണ്. ആത്മസ്ഥിതി. ആത്മാവ് നിത്യനാണ്, അതായത് കാലം കൊണ്ട് അവസാനിക്കുന്നവനല്ല, സർവഗതനാണ്, അതായത് ദേശം കൊണ്ട് അവസാനിക്കുന്നവനുമല്ല. അതുകൊണ്ടുതന്നെ സ്ഥാണുവാണ്, അതായത് മറ്റൊരു നിമിത്തം കൊണ്ടും അവസാനിക്കുന്നവനല്ല. കാലദേശ നിമിത്തങ്ങൾക്കപ്പുറമാണ് ആത്മസ്ഥിതി. കാലദേശ നിമിത്തങ്ങൾക്കപ്പുറമായതുകൊണ്ട് നിർവികാരനാണ്. അതാണ് അചലത്വം. സദാ ഉണ്മയോടുകൂടിയവനാണ് സനാതനൻ. ഇപ്പറഞ്ഞ നിലയിൽ ഒരു വസ്തു ഉണ്ടെന്ന് വന്നാൽ പിന്നെ അതല്ലാതെ രണ്ടാമതൊന്നുണ്ടെന്നോ അതിൽ നിന്നെന്തെങ്കിലും ഒന്നുണ്ടാകുമെന്നോ കരുതാൻ വയ്യ. അതുകൊണ്ട് അന്തിമ വിശകലനത്തിൽ ജഡദൃശ്യങ്ങൾ മരുഭൂമിയിലെ വെള്ളം പോലെ ആത്മാവിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുകയാണെന്നേ കരുതാൻ പാടുള്ളൂ. മണ്ണിൽ പാത്രരൂപങ്ങൾ പോലെയോ വെള്ളത്തിൽ കുമിളകൾ പോലെയോ ബോധത്തിൽ രൂപം കൊള്ളുന്നവയാണ് ജഡശരീരങ്ങൾ എന്നുപോലും കരുതിക്കൂടാ. മണ്ണ് പലതായി ഛേദിക്കപ്പെട്ടിട്ടാണ് പാത്രരൂപങ്ങൾ കൈക്കൊള്ളുന്നത്. അച്ഛേദ്യനായ ആത്മാവിൽ അതു സാധ്യമല്ലല്ലോ. വെള്ളം ചലിച്ചിട്ടാണ് കുമിളകളുടെ രൂപം കൈക്കൊള്ളുന്നത്. അചലനായ ആത്മാവിൽ അതും വയ്യല്ലോ. ആത്മസ്വരൂപത്തിന് ചലനമോ വികാരമോ ഒന്നും സംഭവിക്കാതെ അതിലുണ്ടെന്ന് തോന്നുന്ന കാഴ്ചകളാണ് ജഡരൂപങ്ങൾ. മരുഭൂമിയിൽ വെള്ളം തോന്നും പോലെ പാത്രങ്ങൾ മണ്ണിൻ്റെയും കുമിളകൾ വെള്ളത്തിൻ്റെയും പരിണാമമാണ്. ജഡമാകട്ടെ ബോധപരിണാമമല്ല, ബോധവിവർത്തമാണെന്ന് താല്പര്യം. കാരണത്തിൽ ചലനമോ വികാരമോ സംഭവിക്കാതെ ഉണ്ടെന്ന് തോന്നുന്ന കാര്യമാണ് വിവർത്തം. ജഡരൂപങ്ങളുടെ ഉൽപ്പത്തി വിവരിക്കുമ്പോൾ പാത്രങ്ങളുടെയും കുമിളകളുടെയും മറ്റും ദൃഷ്ടാന്തങ്ങൾ നൽകുന്നുണ്ട്. കാരണവും കാര്യവും രണ്ടല്ലെന്നുള്ള ആശയം വ്യക്തമാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുവെന്നേ ഉള്ളൂ. സർവഗതമായി സദാ ഉള്ളതായി ഇങ്ങനെയൊരു സത്യവസ്തു ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല? ഈ ചോദ്യത്തിന് മറുപടിയാണ് അടുത്ത പദ്യം 25. അവ്യക്തോയമചിന്ത്യോയമവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അയം അവ്യക്തഃ. ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താവുന്ന വിധം വ്യക്തമായ രൂപത്തോടുകൂടിയവനുമല്ല. അയം അചിന്ത്യഃ. ഈ ആത്മാവ് മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാവുന്നവനുമല്ല. അയം അവികാര്യഃ ഉച്യതേ. ഈ ആത്മാവ് രൂപഭേദങ്ങളൊന്നുമില്ലാതെ എന്നും ഒരുപോലെ വർത്തിക്കുന്നവനാണെന്ന് പറയപ്പെടുന്നു. തസ്മാത്, അതുകൊണ്ട്. ഏനം ഏവം വിദിത്വാ. ഈ ആത്മാവിനെ ഇപ്രകാരം ധരിച്ച്. അനുശോചിതും ന അർഹസി, ദുഃഖിക്കാൻ പാടില്ലാത്തതാകുന്നു. ഈ ആത്മാവ്
ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താവുന്ന വിധം വ്യക്തമായ രൂപത്തോടു കൂടിയവനല്ല. ഈ ആത്മാവ് മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാവുന്നവനുമല്ല. ഈ ആത്മാവ് രൂപഭേദങ്ങളൊന്നുമില്ലാതെ എന്നും ഒരുപോലെ വർത്തിക്കുന്നവനാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഈ ആത്മാവിനെ ഇപ്രകാരം ധരിച്ച് ദുഃഖിക്കാൻ പാടില്ലാത്തതാകുന്നു. നാനു ശോചിതുമർഹസി. ബോധരൂപനായ ആത്മാവിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വെറും ജഡ ഉപകരണങ്ങളാണ് ഇന്ദ്രിയങ്ങളും മനസ്സും. ഇവയ്ക്ക് ആശ്രയമായ ബോധത്തെ തിരിഞ്ഞു നോക്കി കാണാൻ കഴിയുകയില്ലെന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ബോധം എന്നും രൂപം മാറാത്ത വസ്തുവായതുകൊണ്ട് രൂപം മാറി വരുമ്പോൾ എന്നെങ്കിലും കാണാം എന്ന് കരുതാനും വയ്യ. ഉണ്മ അനുഭവമായിട്ടുള്ള ബോധത്തെ അറിയാൻ സ്വയം അതിനു മാത്രമേ കഴിയൂ. ജഡാനുഭവങ്ങളെ അകറ്റിയാൽ ആർക്കും സ്വസ്വരൂപമായി ബോധാനുഭവം ഉണ്ടാകും. അതുവരെ അത് അവ്യക്തവും അചിന്തവുമാണ്. ഏതായാലും സത്യദർശികളുടെ ഈ ആത്മാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഭീഷ്മാദികളെക്കുറിച്ചുള്ള ദുഃഖം ഒരിക്കലും ആശാസ്യമല്ലെന്നാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. ബോധവസ്തുവിൻ്റെ പ്രത്യക്ഷ അനുഭവം ജഡമതികൾക്ക് അസാധ്യമാണെങ്കിലും ശുഭവാസനകൾ വളർത്തി ദൈവീസമ്പന്നനായിത്തീർന്ന ഒരാൾക്ക് വസ്തുസ്വരൂപം വിവരിച്ചു കേട്ടാൽ സിദ്ധാന്തപരമായി ഗ്രഹിക്കാൻ വിഷമമുണ്ടാവുകയില്ല. സിദ്ധാന്തപരമായി വസ്തുഗ്രഹണം സാധ്യമായാൽ പിന്നെ അതിൻ്റെ പ്രത്യക്ഷാനുഭവം ലക്ഷ്യമാക്കിക്കൊണ്ട് നിർഭയനായി അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ ചരിക്കുകയും ചെയ്യാം. ഈ ജീവിതരഹസ്യം ധരിച്ചുകൊണ്ടാണ് ഭഗവാൻ കർത്തവ്യവിമൂഢനായി ശോകാതുരനായ അർജുനന് നിലനിൽപ്പിലെ വസ്തുസ്ഥിതി വിവരിച്ചു കൊടുത്തത്. കർമ്മപഥത്തിൽ സർവഥാ ശോകം ഒഴിവാക്കുകയാണ് ഈ വസ്തുവിവരണത്തിൻ്റെ തൽക്കാല ലക്ഷ്യം. ശോകം മാറുന്ന മനസ്സിന് വസ്തുവിനെ എളുപ്പം സ്വാനുഭവപ്പെടുത്താൻ കഴിയും. ഇതറിയുന്ന ഭഗവാൻ താൻ നൽകിയ വസ്തുവിവരണത്തിൽ പൂർണ്ണബോധ്യം വന്നില്ലെങ്കിൽ പോലും ഏതു വീക്ഷണഗതിയിൽ പരിശോധിച്ചാലും ശോകം നിഷ്പ്രയോജനമെന്ന് തെളിയുമെന്നാണ് ഇനി അർജുനനോട് യുക്തിയുക്തം വാദിക്കുന്നത്. ആത്മവാദം കൈവെടിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് ജഡവാദം അഥവാ ഭൗതികവാദമാണ്. ഭൗതികവാദ ദൃഷ്ടിയിലും ശോകത്തിന് പ്രസക്തിയില്ലെന്നാണ് അടുത്ത നാല് പദ്യങ്ങൾ കൊണ്ട് വിവരിക്കുന്നത്. 26. അധ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അഥ ച ഇനിയും ഏനം ഈ ജീവനെ നിത്യജാതം നിത്യം മൃതം വാ മന്യസേ. എന്നും ജനിച്ചും എന്നും മരിച്ചും വർത്തിക്കുന്ന ഒന്നാണ് എന്ന് കരുതിയാലും തഥാ അപി എന്നിരുന്നാലും മഹാബാഹോ അല്ലയോ വീരനായ അർജുന ത്വം ഏവം ശോചിതും ന അർഹസി. നീ ഇപ്രകാരം ശോകിക്കാൻ പാടില്ലല്ലോ. ഇനിയും ഈ ജീവനെ എന്നും ജനിച്ചും എന്നും മരിച്ചും വർത്തിക്കുന്ന ഒന്നാണെന്ന് കരുതിയാലും അല്ലയോ വീരനായ അർജുന നീ ഇപ്രകാരം ശോകിക്കാൻ പാടില്ലല്ലോ. നൈവം ശോചിതും അർഹസി. അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ബോധം ജഡം എന്ന വസ്തു രണ്ടായി തിരിയുന്നതായി നാം കണ്ടുവല്ലോ. ഇതിൽ ബോധം മാത്രമാണ് സർവാശ്രയവും സ്വതന്ത്രവുമായ വസ്തുവെന്ന് കൂടുതൽ അന്വേഷിക്കുന്നവർക്ക് യുക്തിക്കും അനുഭവത്തിനും തെളിഞ്ഞു കിട്ടും. പക്ഷേ അവരവരിൽ തന്നെയുള്ള ബോധത്തെ മറമാറ്റിക്കാണാൻ കഴിവില്ലാത്ത മന്ദബുദ്ധികൾ നിലനിൽപ്പിൻ്റെ ഉപരിതലത്തെ മാത്രം നോക്കിക്കണ്ടിട്ട് പൊടുന്നനെ പുറപ്പെടുവിക്കുന്ന വാദമാണ് ജഡവാദം അഥവാ ഭൗതികവാദം. അവരുടെ അഭിപ്രായത്തിൽ ജീവൻ ജഡപദാർത്ഥങ്ങളുടെ സങ്കലനം കൊണ്ട്
തൽക്കാലമുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. എന്നാൽ ജഡപദാർത്ഥങ്ങൾക്ക് ഉണ്മയോ സങ്കലനമോ സംഭവിക്കണമെങ്കിൽ പോലും ബോധത്തിൻ്റെ പിൻബലം വേണമെന്ന യാഥാർത്ഥ്യം ഇക്കൂട്ടർ വിസ്മരിക്കുന്നു. അതെന്തുമാകട്ടെ, ജഡവാദികളുടെ പക്ഷത്തിൽ ജഡപദാർത്ഥങ്ങളെപ്പോലെ തന്നെ ജീവനും നിരന്തര പരിണാമിയാണ്. ഈ നിരന്തര പരിണാമിത്വം കാണിക്കാനാണ് ഭഗവാൻ നിത്യജാതം നിത്യം മൃതം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷത്തിലുള്ള ജനന മരണങ്ങൾ പരിണാമഗതിയിലെ നിരന്തര ജനന മരണങ്ങളുടെ ചില ഘട്ടങ്ങൾ മാത്രമാണെന്ന് കാണാൻ പ്രയാസമില്ലല്ലോ. എല്ലാ ഭൗതിക പദാർത്ഥങ്ങളും നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഈ നിമിഷത്തെ രൂപം മാറി അടുത്ത നിമിഷം മറ്റൊരു രൂപം കൈക്കൊള്ളുന്നു. ഇതുതന്നെയാണ് നിത്യജനനവും നിത്യമരണവും. ജീവൻ ഒരു ഭൗതിക പ്രതിഭാസമാണെങ്കിൽ അതിൻ്റെയും സ്വഭാവം നിത്യജനനവും നിത്യമരണവുമാകാതെ തരമില്ല. ഇതാർക്കും മാറ്റിമറിക്കാനും കഴിയുകയില്ല. ഭീഷ്മാദികളുടെയും മാറ്റാൻ കഴിയാത്ത സ്ഥിതി നിത്യജനനവും നിത്യമരണവുമാണെങ്കിൽ അവരുടെ മരണത്തെക്കുറിച്ച് അർജുനൻ ശോകാതുരനായിട്ട് കാര്യമില്ലല്ലോ എന്നാണ് ഭഗവാന്റെ വാദം. ഭീഷ്മാദികൾ നിത്യജാതന്മാരും നിത്യമൃതന്മാരുമായിക്കൊള്ളട്ടെ, എങ്കിലും അവരുടെ മരണത്തിന് ഞാൻ കാരണക്കാരനായി തീരണമോ എന്ന സംശയം അർജുനനുണ്ടാകും. അതിന് മറുപടിയാണ് 27-ാം പദ്യം. 27. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. ഹി എന്തെന്നാൽ, ജാതസ്യ മൃത്യുഹു ധ്രുവഃ, ജനിച്ചവന് മരണം നിശ്ചയമാണ്. മൃതസ്യ ജന്മ ച ധ്രുവം, മരിച്ചവന് ജനനവും നിശ്ചയമാണ്. തസ്മാത് അപരിഹാര്യേ അർത്ഥേ, അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ത്വം ശോചിതും ന അർഹസി, നീ ദുഃഖിക്കാൻ പാടില്ല. എന്തെന്നാൽ ജനിച്ചവന് മരണം നിശ്ചയമാണ്, മരിച്ചവന് ജനനവും നിശ്ചയമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ നീ ദുഃഖിക്കാൻ പാടില്ല. ജനനവും മരണവും ഭൗതിക ജീവിതമെന്ന ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ജനനവും മരണവും. ഭൗതിക പ്രപഞ്ചത്തിൽ പോലും ആത്യന്തികമായ വസ്തുനാശം ഒരിടത്തും സംഭവിക്കുന്നില്ല. എവിടെയും രൂപപരിണാമം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്തും തൽക്കാല രൂപം മാറ്റിയാൽ അത് മറ്റൊരു രൂപം കൈക്കൊള്ളുക തന്നെ ചെയ്യും. തൽക്കാല രൂപം മാറുന്നത് മരണം, പുതിയ രൂപം കൈക്കൊള്ളുന്നത് ജനനം. ലോകത്തുള്ള ജഡരൂപം പാടെ മാറ്റിയാൽ അത് എനർജിയുടെ രൂപം കൈക്കൊള്ളും. എനർജി രൂപം മാറിയാൽ ജഡരൂപം പ്രത്യക്ഷപ്പെടും. ഇവിടെ ജഡം മരിച്ചുവെന്നോ എനർജി ജനിച്ചുവെന്നോ ഒക്കെ വ്യവഹരിക്കാവുന്നതാണ്. സത്യമാലോചിച്ചാൽ ഒന്നും മരിക്കുന്നില്ല, ഒന്നും ജനിക്കുന്നുമില്ല. ഒരേ വസ്തു വിവിധ രൂപങ്ങൾ പ്രകടമാക്കുന്നു, മറയ്ക്കുന്നു. ഒരു നടൻ വിവിധ വേഷങ്ങൾ കെട്ടുകയും മഴിക്കുകയും ചെയ്യുന്നത് പോലെ. എന്തായാലും ഒരു രൂപം മാറാതെ മറ്റൊരു രൂപം ആവിർഭവിക്കുകയോ പുതിയ രൂപം ആവിർഭവിക്കാതെ പൂർവ്വരൂപം മാറുകയോ ചെയ്യുകയില്ല. ഭൗതിക ജഗത്തിലെ അലംഘനീയ നിയമമാണിത്. മരിക്കുന്നത് ജനിക്കും, ജനിക്കുന്നത് മരിക്കുകയും ചെയ്യും. പുനർജന്മവാദത്തെ നിഷേധിക്കുന്ന മന്ദബുദ്ധികൾ അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ ഭൗതിക പ്രപഞ്ചത്തിലെ ഈ അനിഷേധ്യ നിയമമാണെന്നോർക്കണം. അപ്പോൾ ഭീഷ്മാദികൾ ജനിച്ചവരാണെങ്കിൽ അവർക്ക് മരിച്ചേ തീരൂ. അർജുനൻ കൊന്നില്ലെങ്കിലും അവർ മരിക്കും. അവരുടെ മരണം പാടെ ഒഴിവാക്കാൻ അർജുനന് സാധ്യമേയല്ല. അപരിഹാര്യമായ മരണം അവർക്ക് സംഭവിക്കുമെന്നിരിക്കെ അതിൽ മമതാബദ്ധനായി ദുഃഖിച്ച് സ്വധർമാനുഷ്ഠാനത്തിൽ നിന്നും പിന്മാറി സമൂഹത്തിനും തനിക്കും പതനം വരുത്തുകയാണോ നല്ലതെന്ന് ആലോചിക്കാനാണ് അർജുനനോട് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. മേൽപ്പറഞ്ഞ ഭൗതിക നിയമങ്ങളൊക്കെ ശരിതന്നെ. എങ്കിലും തൽക്കാലം ഭീഷ്മാദികൾ എൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് ഞാൻ കാണേണ്ടി വരുമല്ലോ
എന്നിങ്ങനെ അർജുനന് തോന്നാവുന്ന സംശയത്തിനാണ് ഭഗവാൻ തുടർന്ന് മറുപടി പറയുന്നത്. 28. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഭാരത, അല്ലയോ അർജുന, ഭൂതാനി അവ്യക്താദീനി, ജഡശരീരങ്ങളുടെ ആദി അവ്യക്തമാണ്. വ്യക്തമധ്യാനി, മധ്യം മാത്രമേ വ്യക്തമായുള്ളൂ. അവ്യക്തനിധനാനി ഏവ, അന്ത്യവും അവ്യക്തം തന്നെയാണ്. തത്ര പരിദേവന ക, ഇക്കാര്യത്തിൽ ശോകവിലാപങ്ങൾക്ക് പ്രസക്തി എവിടെ? അല്ലയോ അർജുന, ജഡശരീരങ്ങളുടെ ആദി അവ്യക്തമാണ്, മധ്യം മാത്രമേ വ്യക്തമായുള്ളൂ, അന്ത്യവും അവ്യക്തം തന്നെയാണ്. ഇക്കാര്യത്തിൽ ശോകവിലാപങ്ങൾക്ക് പ്രസക്തി എവിടെ? അവ്യക്തം, ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രാദി സൗരയൂഥ ഘടകങ്ങൾ വരെ ഉണ്ടായി മറയുന്നവ ജഡപ്രതിഭാസങ്ങളാണ്. ഇവ എവിടെ നിന്നുണ്ടാകുന്നുവെന്നും എവിടെ തിരിച്ചു ലയിക്കുന്നുവെന്നും പുറമേ അന്വേഷിച്ച ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇനി ഒട്ടു പിടികിട്ടുകയുമില്ല. ആദി അറിഞ്ഞുകൂടാ, അന്തവും അറിഞ്ഞുകൂടാ, ഇടയ്ക്കുള്ള മധ്യഘട്ടം മാത്രമേ അറിയൂ. ഈ സ്ഥിതിയിൽ പരിദേവനം ചെയ്യുന്നത് മൗഢ്യമല്ലേ? ധീരനാണെങ്കിൽ കരയാതെ ഇവയുടെ ആദ്യന്തങ്ങൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടതെന്നർത്ഥം. അജ്ഞതയുടെ കൂരിരുട്ടിൽ കണ്ണുനീർ വാർക്കാതെ ശോകമുപേക്ഷിച്ച് വസ്തു തിരയുകയാണ് വേണ്ടത്. ഒരാൾക്ക് സ്വതസിദ്ധമായ കർമ്മമണ്ഡലം ഉപേക്ഷിച്ചിട്ട് വസ്തു തിരയാനൊട്ടു പറ്റുകയുമില്ല. അതുകൊണ്ട് ധൈര്യപൂർവം സ്വധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് വസ്തു തിരയൂ എന്ന് താല്പര്യം. അവ്യക്തം എന്നതിന് ജഗദീശ ശക്തിയായ മായ എന്നും അർത്ഥമുണ്ട്. പരമാത്മാവിൽ സ്പന്ദിച്ചുയരുന്ന മായാശക്തിയാണ് വസ്തുസ്വരൂപത്തിൽ ഒരു കേടും സംഭവിക്കാതെ മരുഭൂമിയിലെ ജലം പോലെ പ്രപഞ്ച ജഡദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. മായ സ്പന്ദിച്ചുയർന്നാൽ ആദ്യമായി ചെയ്യുന്നത് സത്യസ്വരൂപത്തെ മറച്ച് ഒരു അവ്യക്തദശ ഉളവാക്കുകയാണ്. ഇതാണ് മായയുടെ ആവരണം. തുടർന്ന് പ്രാണനെയും എനർജി സൂര്യചന്ദ്രാദി വിവിധ ജഡദൃശ്യങ്ങളെയും ഉണ്ടാക്കി കാണിക്കുന്നു. ഇതാണ് മായയുടെ വിക്ഷേപം. വിക്ഷേപങ്ങളൊക്കെ മറഞ്ഞാൽ വീണ്ടും ആവരണം അഥവാ അവ്യക്തദശ. ഈ സൃഷ്ടിപ്രളയങ്ങളുടെ ഒരു ചെറിയ മാതൃകയാണ് വ്യക്തിബോധത്തിലെ ഉറക്കവും ഉണർവും. ഉറക്കത്തിൽ വ്യക്തിബോധം നഷ്ടമാകുന്നു എന്നാരും പറയുകയില്ലല്ലോ. അപ്പോൾ ഉറക്കത്തിൽ ബോധവും അതിനെ മൂടിയിരിക്കുന്ന അവിദ്യയുടെ ഇരുണ്ട മറയുമാണുള്ളത്. ഇതുതന്നെയാണ് വ്യക്തിബോധത്തിലെ അവ്യക്തദശ. ഈ അവ്യക്തത്തിൽ നിന്നാണല്ലോ ഉണരുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയാനുഭവങ്ങളും രൂപം കൊള്ളുന്നത്. വീണ്ടും ഉറക്കത്തിൽ അവയെല്ലാം അവ്യക്തത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. പരമാത്മാവിൽ പ്രപഞ്ചസൃഷ്ടിക്കായി മായ അവ്യക്തദശയുളവാക്കുന്നു. വ്യക്തിബോധത്തിൽ മായയുടെ അംശമായ അവിദ്യ ലോകാനുഭവത്തിനായി അവ്യക്തദശയുളവാക്കുന്നു. മായയുടെ പ്രകടഭാവം അവ്യക്തദശയിൽ ആരംഭിക്കുന്നത് കൊണ്ടാണ് മായയ്ക്ക് അവ്യക്തമെന്ന പേരുണ്ടായത്. ഇടക്കാലത്തു മാത്രം ഉണ്ടെന്ന് തോന്നുന്ന പ്രപഞ്ചഘടകങ്ങൾ മായയിൽ ഉണ്ടായി മറയുന്ന വെറും കാഴ്ചകളാണ്. ആദ്യവും അവസാനവും ഏതില്ലാതായി അനുഭവപ്പെടുന്നുവോ അത് മധ്യകാലത്ത് ഉള്ളതായി തോന്നിയാൽ പോലും യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്തതാണെന്നറിയേണ്ടതാണ്. ജഡദൃശ്യങ്ങൾ വസ്തുവിലെ മായാപ്രകടനങ്ങൾ മാത്രമാണെന്ന് വിളിച്ചറിയിക്കുന്ന ഹേതുവാണ് ആദിയിലും അന്ത്യത്തിലുമുള്ള അവ്യക്തദശ. അതുകൊണ്ട് ജഡശരീരങ്ങളെ ചൊല്ലിയുള്ള അർജുനൻ്റെ പരിദേവനം ഭൗതികവാദ ദൃഷ്ടിയിൽ പോലും ഒരു തരത്തിലും യുക്തിസഹജമല്ലെന്ന് ചുരുക്കം. ജഡവാദികളായ ഭൗതികന്മാർക്ക് ഈ പ്രപഞ്ചം എന്നും അനിർവചനീയമായ ആശ്ചര്യമായി തന്നെ അവശേഷിക്കും.
ഉള്ളിലേക്ക് നോക്കാതെ പുറമേ ചുറ്റിത്തിരിയുന്നിടത്തോളം ജീവാത്മാവിൻ്റെ രഹസ്യം ഒരിക്കലും അവരറിയാൻ പോകുന്നില്ല. ആ സ്ഥിതിക്ക് പരിദേവനം ചെയ്യാതെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് സത്യം തിരയൂ എന്നാണ് ഭഗവാൻ അർജുനനോട് വീണ്ടും ആവശ്യപ്പെടുന്നത്. 29. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന മാശ്ചര്യവദ്വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. കശ്ചിത്, ഒരുവൻ, ഏനം, ഈ ജീവനെ, ആശ്ചര്യവത് പശ്യതി, ഒരത്ഭുത വസ്തുവിനെപ്പോലെ നോക്കിക്കാണുന്നു. തഥാ ഏവ അന്യഃ, അപ്രകാരം തന്നെ മറ്റൊരുവൻ. ആശ്ചര്യവത് വദതി, അത്ഭുത വസ്തുവിനെപ്പോലെ അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. അന്യഃ ഏനം ആശ്ചര്യവത് ശൃണോതി, വേറൊരാൾ ആശ്ചര്യവസ്തുവിനെപ്പോലെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. കശ്ചിത് ഏനം ശ്രുത്വ അഭി ന ഏവ വേദച, ഇനിയും ഒരാൾ ഇതിനെക്കുറിച്ച് കേട്ടാൽ പോലും അറിയുന്നവനായി ഭവിക്കുന്നതേയില്ല. ഒരുവൻ ഈ ജീവനെ ഒരത്ഭുത വസ്തുവിനെപ്പോലെ നോക്കി നിൽക്കുന്നു. അപ്രകാരം തന്നെ മറ്റൊരുവൻ ഒരത്ഭുത വസ്തുവിനെപ്പോലെ അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. വേറൊരാൾ ആശ്ചര്യവസ്തുവിനെപ്പോലെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇനിയും ഒരാൾ ഇതിനെക്കുറിച്ച് കേട്ടാൽ പോലും അറിയുന്നവനായി ഭവിക്കുന്നതേയില്ല. ആശ്ചര്യം, പുറമെ ചുറ്റിത്തിരിയുന്ന ഭൗതികവാദികൾക്ക് കാഴ്ചയിലും വിവരണത്തിലും കേൾവിയിലുമൊക്കെ പ്രപഞ്ചം ആശ്ചര്യമായേ അനുഭവപ്പെടൂ. എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും അവർക്ക് വസ്തുതത്വം പിടികിട്ടുകയേയില്ല. ഐൻസ്റ്റീനെയും ന്യൂട്ടനെയും പോലുള്ള മഹാന്മാരായ ഭൗതിക ശാസ്ത്രകാരന്മാരുടെ വാക്കുകൾ ഈ ഗീതാശ്ലോകത്തിൻ്റെ താൽപ്പര്യം ദൃഢപ്പെടുത്തുന്നവയാണ്. ഇക്കാലത്തും ഉന്നതന്മാരായ പ്രഭൗതിക ശാസ്ത്രജ്ഞന്മാരെല്ലാം ജീവപ്രപഞ്ചത്തെ നോക്കി ആശ്ചര്യം ആശ്ചര്യം എന്ന് തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനെ പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്നുണ്ടല്ലോ എന്ന് ചിലർ ചോദിച്ചേക്കാം. ഏതു പദാർത്ഥത്തിലും തങ്ങി നിൽക്കുന്ന പ്രാണൻ അല്ലെങ്കിൽ എനർജി ഉള്ളിടത്തോളം ജീവനെ നിർമ്മിക്കാൻ എന്താണ് പ്രയാസം? പക്ഷേ ജീവപ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായ പ്രാണൻ്റെ ഉറവിടം അറിയാത്തിടത്തോളം കോടിക്കണക്കിന് ജീവന്മാരെ നിർമ്മിക്കാൻ കഴിഞ്ഞാലും ആശ്ചര്യം അവശേഷിക്കുകയേയുള്ളൂ. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ എന്തിനെയെങ്കിലും കുറിച്ച് ദുഃഖിച്ചിട്ടെന്തു ഫലം എന്നാണ് ഭഗവാന്റെ ആശയം. ആശ്ചര്യം അഥവാ അത്ഭുതം അജ്ഞതയുടെ ഫലമാണ്. വസ്തുസ്ഥിതി കണ്ടെത്തുമ്പോൾ എവിടെയും ആശ്ചര്യം പാടേ മാറിക്കിട്ടുകയാണ്. ആത്മസാക്ഷാത്കാരം നേടിയവർ ഒന്നിലും ആശ്ചര്യപ്പെടാറില്ല. ആശ്ചര്യം അജ്ഞാന ഫലമാണെന്നുള്ളത് കൊണ്ടാണ് 29-ാം ശ്ലോകത്തെ ഭൗതികവാദമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രീ ശങ്കരഭഗവത്പാദർ ഭാഷ്യത്തിലും തുടർന്നു മിക്കവാറും എല്ലാ വ്യാഖ്യാതാക്കളും ആത്മദർശനപരമായിട്ടാണ് ഈ ശ്ലോകം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കഠോപനിഷത്ത് ആത്മാവിനെക്കുറിച്ച് പറയുന്നയാളും ആത്മാവിനെ അറിയുന്നയാളും ആശ്ചര്യപുരുഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം പറയുന്നയാളിനും കണ്ടയാളിനും ആശ്ചര്യമുണ്ടെന്നല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ അവർ ആശ്ചര്യപുരുഷന്മാരായി തീരുന്നു എന്നാണ്. എന്തായാലും ആത്മദർശനപരമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ 28-ാം പദ്യത്തിൽ ഭൗതികവാദം ഉപസംഹരിച്ചിട്ട് ഭഗവാൻ 29-ൽ ആത്മവാദത്തിലേക്ക് വീണ്ടും കടന്നതായി കരുതണം. അപ്പോൾ ഇങ്ങനെ വേണം അർത്ഥം പറയാൻ. ഒരാൾ ഈ ആത്മാവിനെ ഒരത്ഭുത വസ്തുവിനെപ്പോലെ കണ്ടെത്തുന്നു. അപ്രകാരം തന്നെ മറ്റൊരാൾ ഒരത്ഭുത വസ്തുവിനെപ്പോലെ ഇതിനെ വിവരിക്കുന്നു, ഇതിനെക്കുറിച്ച് വിവരിക്കുന്നു. വേറൊരാൾ അത്ഭുത വസ്തുവിനെപ്പോലെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇനിയും ഒരാൾക്ക് കേട്ടാലും ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല തന്നെ. ആത്മലാഭം ദുർലഭമെന്ന് ചുരുക്കം. ആത്മതത്വം ഗ്രഹിക്കാൻ കഴിവില്ലാത്തവർ ഉന്നയിക്കുന്ന ഭൗതികവാദത്തെ ഭഗവാൻ വാദത്തിനു വേണ്ടി തൽക്കാലം സമ്മതിച്ചുകൊണ്ട് അല്പനേരം സംസാരിച്ചുവെന്നേയുള്ളൂ. സൂര്യതുല്യം
അനുഭവിക്കുന്ന ആത്മാവിനെക്കുറിച്ച് സംശയമുണ്ടായിട്ടല്ല. ഏതു വാദം അവലംബിച്ചാലും അർജുനൻ ക്ഷുദ്രമായ ശോകം ഉപേക്ഷിക്കുമെങ്കിൽ ഉള്ളിൽ സത്യം കണ്ടെത്താൻ സമർത്ഥനായിത്തീരുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ശോകം എല്ലാ വീക്ഷണഗതിയിലും ക്ഷുദ്രമാണെന്ന് കാണിക്കാൻ ഇടയ്ക്ക് വെച്ച് വാദമൊന്നു മാറ്റിയെങ്കിലും അർജുനനിൽ പരമസത്യം ഉറപ്പിക്കാനായി ഭഗവാൻ ആത്മവാദത്തിലേക്ക് മടങ്ങുകയാണ് 30-ാം പദ്യത്തിൽ. 30. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസീ.